ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ വണ്ണിലെ 11-ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത 10 എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളിൽ അത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ മാഗ്നയും ആസ്തയും നോയലും ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൗട്ടിലോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. സാസി വില്ലേജിൽ നടന്ന കാര്യമെല്ലാം ക്യാപ്റ്റൻ യാമിയോട് അവർ പറയുന്നു. ശരിക്കും നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്നും പറഞ്ഞ് യാമി ചിരിച്ചു കൊണ്ടിരിക്കുവാണ്. ഇവരെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അവിടെ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു. ഏ യാമി സാർ, ഇത് ചിരിക്കാനുള്ള സമയമല്ല എന്ന് ആസ്ത അവരോട് പറയുന്നു. നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ മരിച്ചുപോയ സാഗി തിരിച്ചു വരുവോ? ഇല്ലല്ലോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുവാണ് യാമി. അതെ, യാമി സാർ പറഞ്ഞത് ശരിയാ, എല്ലാവരും സന്തോഷിക്കുക എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മാഗ്ന. ഇത് കണ്ട് ആസ്തയും ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. കമോൺ, നീയും ചിരിക്കുക എന്ന് നോയലിനോട് അവൻ പറയുന്നു. സോ മൂന്ന് പേരും അവിടെ എങ്ങനെയൊക്കെയോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി മതി, നിർത്തോ. അവർക്ക് അങ്ങനെ സംഭവിച്ചതിൽ തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്തതും ചെറിയ കാര്യമൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് യാമി. ഒരുപാട് നന്ദിയുണ്ട് സാർ എന്ന് പറയുവാണ് മാഗ്ന. നിങ്ങൾ എന്തിനാ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആസ്ത. അപ്പൊ നിനക്ക് മാജിക് നൈറ്റിന്റെ സല്യൂട്ട് എന്താണെന്ന് അറിയില്ലേ? അത് നീ പഠിക്കേണ്ടത് ഈ കാര്യമാണ്. ഈ സിമ്പലാണ് ത്രീ ലീവ്സ് ക്ലോവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാ, ഇതുപോലെ ചെയ് എന്ന് മാഗ്ന അവനോട് പറയുന്നു. ഇതേ സമയമാണ് ഫിൻഡ്രലും വെനസയും അങ്ങോട്ട് വരുന്നത്. ഹേയ് സാസി ഗ്രാമത്തിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും നിങ്ങൾ അവിടെ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാ എന്ന് പറയാണ് വെനസ. ഒരുപാട് നന്ദിയുണ്ട്. വളരെ ടഫായിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ അത് അവസാനിപ്പിച്ചു. ഞങ്ങൾ മാജിക് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. ഓ, അപ്പൊ അങ്ങോട്ട് വന്നവർ ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുകയാണ് മാഗ്ന. ഇൻവെസ്റ്റിഗേഷന് വന്ന ആ ഫുൾ ഗ്രൂപ്പ് ആ ഏരിയ മൊത്തമായിട്ട് സെർച്ച് ചെയ്തു, പക്ഷെ അവരെ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെ നിങ്ങൾ എന്ത് മാങ്ങ പറിക്കാൻ അങ്ങോട്ട് പോയേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് മാഗ്ന. ഹേയ് അടങ്ങിയിരിക്കെ, ഇവിടെയുള്ളതൊന്നും നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞൊരു ഭീതി തന്നെ പൊളിച്ചിടുവാണ് ക്യാപ്റ്റൻ യാമി. അവിടെ നിന്നും കിട്ടിയ ഈ പോക്കറ്റ് വാച്ച് വളരെയധികം നന്നായിട്ടുണ്ട്, ഇതുപോലൊന്നും ഞാൻ വേറെ ആരുടെ കയ്യിലും കണ്ടിട്ടില്ല എന്ന് പറയുവാണ് ഫിൻഡ്രൽ. അവിടെ ഇരിക്കുന്നവരോടൊക്കെ ഇവർ മോശമായിട്ടായിരുന്നു സംസാരിച്ചത്. സോ ഹൈറാങ്കിലിരിക്കുന്ന ആരോ ആണെന്ന് തോന്നുന്നു, റോയൽറ്റിയോ അല്ലെങ്കിൽ നൊബിലിറ്റിയോ ആയിരിക്കും എന്ന് മാഗ്നയും പറയുന്നു. ഇതേ സമയമാണ് ആസ്തയുടെ തലയിലിരിക്കുന്ന പക്ഷി അവർ കാണുന്നത്. ഹേയ് കൊള്ളാമല്ലോ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ് വെനസ്. ഇത് കേട്ട പക്ഷി ആസ്തയുടെ തലയിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഡേ അടങ്ങിയിരിക്കുക, വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ തല കേറിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവന്റെ സൂട് പുറത്തോട്ടെടുക്കുവാണ്. ഹേയ് നീ അതിനെ എന്തെങ്കിലും ചെയ്താ ഞാൻ ഒരിക്കലും നോക്കിയിരിക്കില്ല എന്ന് പറയുവാണ് നോവൽ. ഓ, എന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ ആസ്തയും നോവൽ അവിടെ അടികൂടിക്കൊണ്ടിരിക്കുന്നു. സോ ബിൽഡിംഗ് എല്ലാം അവർ പൊളിക്കുന്നത് കണ്ട് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കടാ എന്ന് പറയുവാണ് യാമി. ശരി, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. അങ്ങോട്ട് വന്നത് റോയൽറ്റിയോ നൊബിലിറ്റിയോ ആയിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്ത കാര്യം വിസാർഡ് കിങ് അറിഞ്ഞിട്ടുണ്ട്. സോ സാസി വില്ലേജിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു റിവാർഡും തന്നിട്ടുണ്ട്. ഇത് കേട്ട് ആസ്തയ്ക്കൊക്കെ ഒരുപാടധികം സന്തോഷമാവുന്നു. പക്ഷേ ഈ സ്റ്റാർ എന്തിനാ? അതെന്തിനാന്നറിയാതെയാണോടാ നീ ഇത്ര അധികം സെലിബ്രേറ്റ് ചെയ്ത്? ഈ സ്റ്റാർ ഒരു സിമ്പലാണ്. ഏത് മാജിക് നൈറ്റ് സ്ക്വാഡാണോ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുന്നത്, അവർക്ക് വിസാർഡ് കിങ് കൊടുക്കുന്ന ഒരു റിവാർഡാണ്. എപ്പോഴും മാജിക് നൈറ്റ് സ്ക്വാഡിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏത് സ്ക്വാഡാണ് ഏറ്റവും കൂടുതൽ സ്കോർ കരസ്ഥമാക്കുന്നതെന്നാണ് അവർ നോക്കുന്നത്. നമ്മൾക്ക് ഇവിടെ സ്റ്റാർ കിട്ടുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഏത് സ്ക്വാഡിന്റെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഇരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഗോൾഡൻ ഡൗണിന്റെ പക്കൽ 70 മുകളിൽ സ്റ്റാർസ് ഉണ്ട്. അവരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. എന്ത് 70? നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? ബ്ലാക്ക് ബുള്ളിന്റെ കയ്യിൽ എത്രയുണ്ട്? എന്തായാലും നമുക്ക് ഗോൾഡൻ ഡൗണിന്റെ മുകളിൽ തന്നെ വരണം. സത്യം പറയുവാണെങ്കിൽ ചീത്ത പേര് ഇല്ലാതാക്കാൻ നമ്മുടെ കയ്യിലോട്ട് ഇപ്പൊ വന്ന ആദ്യത്തെ ഒന്നാണിത്. അവരുടെ മുമ്പിൽ കിടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 100 മേടിക്കണം. എന്ത്, 100? 100 എന്ന് മേടിച്ച് തീരാനാ? അങ്ങനെയാണെങ്കിൽ യൂനോയെ തോൽപ്പിക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കുകയാണ് ആസ്ത. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ മാസത്തെ സാലറി വന്നിട്ടുണ്ട്. സോ ആദ്യമായിട്ട് ശമ്പളം മേടിച്ച ആസ്തയ്ക്ക് നോയൽ അത് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. ഹേയ് ക്യാപ്റ്റൻ, എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പണം തരാം എന്ന് പറയുവാണ് ലക്കി. ഓ, ഒന്ന് പോടാ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് യാമിയും പറയുന്നു. ശരി, എല്ലാവർക്കും നാളത്തെ ഒരു ദിവസം ലീവ് ആയിരിക്കും, വെറുതെ നിങ്ങളുടെ ക്യാഷ് ചെലവാക്കി കളയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യാമി അവിടെ നിന്നും പോകുന്നു. സോ ആസ്തയുടെ സന്തോഷമൊക്കെ കണ്ട് ഇത് കുറച്ച് ഓവറല്ലേ എന്ന് ചോദിക്കുവാണ് നോയൽ. ഹേയ് നീ എന്ത് ഈ പറയുന്നേ, കഴിഞ്ഞ 10 ഒരു ഉരുളക്കിഴങ്ങാണ് സ്പെഷ്യൽ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതും നോർമൽ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങല്ല, അത് ഞങ്ങളുടെ ഗ്രാമത്തിൽ മാത്രമേ കിട്ടൂ. സത്യം പറഞ്ഞാൽ അത് വായ വെക്കാൻ പോലും കൊള്ളത്തില്ല, പക്ഷെ എന്നാലും സിസ്റ്റർ ലില്ലി ഉണ്ടാക്കി തരുന്നത് കൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും എന്ന് പറയാണ് ആസ്ത. സിസ്റ്റർ ലില്ലി? അതാരാ? അത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരാളാണ്.
എന്തായാലും ഫ്യൂച്ചറില് ഞാൻ അവരെയായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്ത്, അപ്പൊ നീ സിസ്റ്റർ എന്ന് പറഞ്ഞത്? ഓ, നിനക്കറിയില്ലേ അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. ഹേയ്, അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ലിമിറ്റിനെ ക്രോസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് ആസ്ത അവളോട് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് പ്രാന്താടാ. ഇതേ സമയമാണ് വെനസ് അവരുടെ അടുത്തോട്ട് വരുന്നത്. ഹേയ്, കിട്ടിയ പണമൊക്കെ ഉപയോഗിച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? നീ എന്താ ചെയ്യാൻ പോകുന്ന കിടു എന്ന് പറഞ്ഞ അവന്റെ മുഖത്ത് കൊത്തിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ ഞാനിതെല്ലാം ചർച്ചിലോട്ട് അയക്കാൻ പോവാ, അതല്ലേ? ഹേയ്, അത് നല്ലൊരു ഐഡിയ ആണ്. ശരിക്കും ഒരു യഥാർത്ഥ ആൺകുട്ടി അതായിരിക്കും ചെയ്യാം എന്ന് മാഗ്ന അവനോട് പറയുന്നു. ശരി, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കുവോ? ഏയ്, നീ എന്താ പറയുന്നേ? നോ വേ, ഇത് പറ്റി വെച്ച് ഇനി 100 മടങ്ങാക്കി മാറ്റും. ദാറ്റ്സ് മൈ പ്ലാൻ. സത്യത്തിൽ ക്യാഷും പണവും ഒന്നും നമ്മളെ സമാധാനത്തെ ബാധിക്കുന്ന വിഷയമല്ല. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അങ്ങനെയാണ് ഒരു യഥാർത്ഥ ഹീറോ. ഇത് കേട്ട് ശരിക്കും നിങ്ങളൊരു മണ്ടരാ എന്ന് അവൻ കേൾക്കാത്ത രീതിയിൽ പറയാണ് ഞോയൽ. ഹേയ്, നിന്റെ വീട്ടിലോട്ട് പണം അയക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ എല്ലാം അയക്കരുത്. നിനക്ക് വേണ്ടി കുറച്ച് പണം മാറ്റിവെക്കണം. അങ്ങനെയാണോ? പക്ഷെ അതെങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുകയാണ് ആസ്ത. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നാളെ നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോവാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് മേടിക്കാം എന്ന് പറയുകയാണ് വെനസ. പിന്നീട് നമ്മൾ കാണുന്നത് ആ മാജിക് സ്റ്റോണിന് അവിടെ ഇരിക്കുന്ന പക്ഷീനെയാണ്. തൊട്ടടുത്തിരുന്ന സിസ്റ്റർ ലില്ലിക്ക് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. ഡിയർ സിസ്റ്റർ ലില്ലി, ഞാനിവിടെ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക് ബുൾ എന്നെ വളരെ നന്നായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഇതേ സമയമാണ് നമ്മൾ ഒരു കാഴ്ച കാണുന്നത്. മാഗ്ന തന്റെ പരീക്ഷണ വസ്തുവായിട്ട് കാണുവാണ് ആസ്തയെ. ഒരു ആപ്പിൾ തലയിൽ വെച്ച് അതിലോട്ട് ഷൂട്ട് ചെയ്യാണ് മാഗ്ന. സോ ആസ്തയുടെ തല തന്നെ കത്തിപ്പോകുന്നു. ഞങ്ങളിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മിഷൻ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കിങ് ഞങ്ങൾക്ക് ഒരു റിവാർഡൊക്കെ തന്നു. ആർക്കറിയാം, കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു വിസാർഡ് കിങ് ആയി മാറിയിരിക്കും. അതിനു വേണ്ടിയിട്ടല്ലേ ഇത്ര അധികം ഞാൻ കഷ്ടപ്പെടുന്നത്. ഒരു വിസാർഡ് കിങ് ആയിട്ട് ഈ ലോകത്തിന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കും. ഓ യാ, സോ ഇതാണ് എന്റെ ഫസ്റ്റ് സാലറി. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് അയച്ചു തരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം എന്നെഴുതി ആസ്ത കത്ത് അവസാനിപ്പിക്കുന്നു. ഇത് വായിച്ച സിസ്റ്ററിലേക്ക് തീർച്ചയായിട്ടും സന്തോഷമാവും എന്ന് പറഞ്ഞ ആസ്ത ജനാലയിലൂടെ ആ കാസ്റ്റൽ നോക്കി നിൽക്കുന്നു. അവിടെയുള്ള വിസാർഡ് കിങ് എങ്ങനത്തെ ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെ പിറ്റേ ദിവസം ഷോപ്പിങ്ങിന് വേണ്ടി കാസ്റ്റൽ ഡൗൺലോട്ട് വരുവാണ് അവർ 3 പേരും. അതുവഴി നടന്നു പോകുന്ന ആസ്ത എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി വന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. ഒരു ദിവസം തീർച്ചയായിട്ടും സിസ്റ്റർ ലില്ലിയെയും കുട്ടികളെയും ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ എല്ലാം കണ്ട തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമാവും എന്ന് പറയുവാണ് ആസ്ത. അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. ബ്ലാക്ക് ബുള്ളിലെ അവർ മാത്രമല്ല അങ്ങോട്ട് വന്നിട്ടുള്ളത്, നമ്മുടെ ഗൗച്ചി തന്റെ സിസ്റ്ററിന് വേണ്ടിയുള്ള ഡ്രസ്സ് എല്ലാം മേടിച്ചുകൊണ്ട് ആകാശത്തിലൂടെ പറന്നു പോകുന്നു. മറ്റൊരു ഭാഗത്ത് ചാർമിനാണെങ്കിൽ ഫുഡിന് വേണ്ടി അടികൂടിയും കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഫിൻഡ്രൽ അവിടെയുള്ള നല്ല ഗേൾസിനെയൊക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് കുട്ടികളൊക്കെ പിടിച്ചൊരു ഗേൾ അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നത്. ഹേയ്, വിരോധം അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ വരുന്നോ? വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെയും വിളിച്ചോ എന്ന് പറയുകയാണ് ഫിൻഡ്രൽ. ഇത് കേട്ടതും അവൾ അവനെ മോന്തയ്ക്ക് ഒന്നും കൊടുക്കുന്നു. ഇവരെ കണ്ടിട്ട് എന്റെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ടോ? ഇതെന്റെ സിസ്റ്ററിന്റെ കുട്ടികളാ, അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷെ ആവശ്യമില്ലാതെ എന്നെ ടെൻഷൻ എടുപ്പിക്കുകയാണ്. ഓ, അവളെ കണ്ടപ്പോ ഇത്ര സ്ട്രോങ് ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഹേയ് ഡാർലിംഗ്, ലൈറ്റ് ആയിട്ടൊരു കോഫി ആയാലോ എന്ന് പറഞ്ഞ് വേറൊരു ഗേളിന്റെ അടുത്തോട്ട് അവൻ പോകുന്നു. ഇതേ സമയം ആ ടൗണിലൂടെ നടക്കുന്ന ഇവരെ കണ്ട് അവിടുത്തെ ആളുകൾക്കൊക്കെ ബ്ലാക്ക് ബോൾ സ്ക്വാഡ് മെമ്പേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നു. ഹേയ്, പെട്ടെന്ന് എന്താ ഇവർ നമ്മളെ പറ്റി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഞോയൽ. ഹേയ്, അതൊന്നുമില്ല, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, നമ്മളിവിടെ അടുത്തുള്ളിടത്തോളം കാലം ഒരു പ്രശ്നവും ഇവിടെ നടക്കില്ല എന്ന് വെനസ് അവളോട് പറയുന്നു. പിന്നീട് അവർ ഒരു ഷോപ്പിലോട്ട് പോകുന്നു. സ്റ്റാമ്പിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ മേടിക്കുന്നു. സോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെനസ് അവരുടെ അടുത്തോട്ട് വരുന്നു. ശരി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോകാം. ആർ യു റെഡി ഗൈസ്, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് വെനസ് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. സോ അവർ വരുന്നത് ആ സ്ട്രീറ്റിന്റെ എൻഡിലോട്ടാണ്. അവിടെ ഇനി വഴിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ആസ്ത. പെട്ടെന്നാണ് വെനസ ആ മതിലകത്തോട്ട് പോകുന്നത്. ഹേയ്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് അവൾ അവരോട് ചോദിക്കുന്നു. സോ അവരിപ്പോ വന്നിരിക്കുന്നത് ആ ടൗണിന്റെ ബ്ലാക്ക് മാർക്കറ്റിലോട്ടാണ്. ശരി ഗൈസ്, ഞാൻ നിങ്ങളോട് കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ മാജിക് പരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ആ ടൗണിന്റെ ബ്ലാക്ക് മാർക്കറ്റ് ഒക്കെ കണ്ട് ആസ്തയ്ക്ക് ഒരുപാട് അധികം സന്തോഷമാവുന്നു. എന്നാൽ ഞോയലാണെങ്കിൽ ഒന്നിനും താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നു. ഹേയ്, എന്ത് പറ്റി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല, സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ. റോയൽറ്റിയിലും നൊബിലിറ്റിയിലും ചേർന്ന ആളുകൾക്ക് ഇവിടെ അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ കുഴപ്പമില്ല, അത് മാറും. നിന്റെ മാജിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നിനക്ക് ഇവിടെ നിന്നും കിട്ടും, പക്ഷെ അത് നീ വേണം കണ്ടുപിടിക്കാൻ. എന്റെ മാജിക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ശരി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ബെറ്റ് വെച്ച് തന്റെ പണം ഇരട്ടിയാക്കാൻ വേണ്ടി മാഗ്നയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് പണ്ട് ആസ്തയുടെ കയ്യിൽ നിന്നും അടിമേടിച്ച് തോറ്റുപോയ സെക്കയും നിൽക്കുന്നുണ്ട്. മറ്റെല്ലാ സെലക്ഷനിലും അവൻ നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് ഗ്രീൻ പ്രൈം മാജിസസ് അവനെ തെരഞ്ഞെടുത്തിരുന്നു. ഇപ്പോ പോക്കറ്റ് അടിക്കുന്ന ഒരു കള്ളനെ തെരയാൻ വേണ്ടി പറഞ്ഞുവിട്ടിരിക്കുകയാണ് അവനെ. മാജിക് നൈറ്റ് ആയ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇപ്പോ ഇതാ റോട്ടിൽ ഒരു പ്രാണിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഇല്ല ഇല്ല, എനിക്ക് പ്രാണിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. ഈ മിഷനും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറഞ്ഞ ഈ സ്കോഡിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നാട്ടിൽ പോയി വല്ല പണിയെടുത്ത് ജീവിക്കുന്നതായിരുന്നു. ഇതേ സമയമാണ് അവിടെ നിൽക്കുന്ന വെനീസിനെയും നോയലിനെയും അവൻ കാണുന്നത്. ഹേയ് ബ്യൂട്ടിഫുൾ ലേഡീസ്, നിങ്ങളെ പോലെയുള്ള ഗേൾസ് ഒന്നും ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. എന്തുപറ്റി, നിങ്ങളെ കാണാതായോ? ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സേഫ് ആയിട്ട് പുറത്തു കൊണ്ടുപോയി വിടാം. ബിക്കോസ് ഐ ആം എ മാജിക് നൈറ്റ്. ഓ, നിന്നെ പോലെയുള്ള പ്രാണികളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് നോയൽ അവനോട് പറയുന്നു. സോ ബെറ്റ് വെച്ച് അവന്റെ കയ്യിലെ കാശ് പോയെന്ന് മാത്രമല്ല, ഇപ്പൊ അവന്റെ മാനവും പോയി. ഇതേ സമയമാണ് നെക്കിയ സംസാരിക്കുന്ന ഒരു ബൊമ്മയായിട്ട് ആസ്തി അങ്ങോട്ട് വരുന്നത്. ഹേയ്, നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഹേയ് സെക്കെ, നീയോ? നിനക്കറിയോ ഇവനെ? ആരാ ഇത് എന്ന് ചോദിക്കുകയാണ് നോയൽ. ഞങ്ങൾ രണ്ടുപേരും എൻട്രൻസ് എക്സാമിൽ പരിചയപ്പെട്ടതാ. ഞങ്ങൾ അപ്പൊ ഒരുമിച്ചായിരുന്നു. ഓ, നീ മാൻഡിൻ സ്കൂളിലുള്ളതാണോ എന്ന് ചോദിക്കുകയാണ് വെനസേ. ഇത്രയധികം ഭംഗിയുള്ള ഈ ഗേൾസ് ഇവന്റെ കൂടെ വന്നതാണോ? ഇത്രയും കഷ്ടപ്പെട്ട് മാൻഡിസസിന്റെ കൂടെ പോവണ്ടായിരുന്നു. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നവൻ മനസ്സിൽ ചിന്തിക്കുന്നു. ഇതേ സമയമാണ് പെറ്റുവെച്ച് വിജയിച്ച കാശും കൊണ്ട് പുറത്തോട്ട് പോകുന്ന ഒരു അമ്മൂമ്മയെ നമ്മൾ കാണുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് വന്ന ഒരു കള്ളൻ ആ കാശും തട്ടിയെടുത്ത് അവിടെ നിന്ന് ഓടുന്നു. ഡേയ്, അത് ഞാൻ കഷ്ടപ്പെട്ട് വിജയിച്ച് കിട്ടിയ പണമാ, അതെനിക്ക് തന്നിട്ട് പോടാ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അമ്മൂമ്മ. എന്നെ ഇത് കേട്ട് ആ സ്ഥാവരന്റെ അടുത്തോട്ട് ഓടുന്നു.